ചില വീടുകളിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തെ ഭിത്തിയല്ല പുട്ടിയും പെയിന്റെല്ലാം പൊളിഞ്ഞ് 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 ഡാമിനസിന്റെ ഇഷ്യൂ കാണാൻ പറ്റും. ഈ ഡാമിനസ് വരാനുള്ള റീസണും പല റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടത്തെ വീട്ടിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാത്റൂമിന്റെ സൈഡിലുള്ള ഭിത്തിയിലായിരിക്കും ഈ ഇഷ്യൂ മെയിൻ ആയിട്ട് കാണുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പഴയ വീടൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ബാത്റൂം ഏരിയാസിൽ ആരും എപ്പോസ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ബാത്റൂം യൂസ് ചെയ്യാൻ നേരത്ത് ഈ ടൈലിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം കയറി ചെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറഞ്ഞ ഇഷ്യൂ കാണുന്നതാണ്. നമ്മൾ അതിന് ബേസിക്കലി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ ആ ടൈല് റിമൂവ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് രണ്ടാമത് റീടൈലിംഗ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അത്രയും എക്കണോമിക്കലി പോസിബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ടൈലിൻ്റെ ജോയിൻറ്റ് കട്ട് ചെയ്ത് എപ്പോക്സി റീഫില്ല് ചെയ്തിട്ട് ഈ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാറുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ് നമ്മുടെ റൈസിങ് ഡാമിനസ് എന്ന് പറയും. അതായത് ഓൾറെഡി ഭൂമിയുടെ അടിയിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ഈ വെള്ളമെല്ലാം നമ്മുടെ ഫൗണ്ടേഷൻ വഴി കയറി വന്നിട്ട് ഈ ഭിത്തിയുടെ അകത്തുകൂടെ കയറിയിട്ടാണ് ഈ പുട്ടി പെയിൻ്റ് എല്ലാം പൊളിഞ്ഞ് വന്നിട്ട് നമ്മൾ ഈ ഡാമിനസിൻ്റെ ഇഷ്യൂ കാണാറുള്ളത്. അപ്പം മിക്ക കമ്പനികളും അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഡി പി സി കോഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഡാം പ്രൂഫ് കോഴ്സ്. നമ്മുടെ വീടൊക്കെ പണിയാൻ നേരത്തെ തന്നെ ഫൗണ്ടേഷൻ്റെ പ്ലിന്ത് ബീമിൽ തന്നെ ഒരു ബിറ്റൂമിനസ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കെമിസ്ട്രിയിലുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് മെമ്പറി നമ്മൾ ആ പ്ലിന്ത് ബീമിൽ തന്നെ എൻ്റയർ ഏരിയാസിൽ അടിച്ചു കൊടുത്ത് അതിൻ്റെ പുറത്താണ് പിന്നെ നമ്മൾ ബ്രിക്ക് കെട്ടിയിട്ട് വാള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് വീടിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അടിച്ചു കൊടുക്കേണ്ട ഒരു മെത്തേഡാണ്. ഇപ്പോൾ ചില വീട്ടുകാർ അല്ലെങ്കിൽ ചില കസ്റ്റമേഴ്സ് ഇതറിയാതെ ഡയറക്റ്റ്ലി വീടെല്ലാം കെട്ടിപ്പൊക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ ഈ റൈസിങ് ഡാമേജിൻ്റെ ഇഷ്യൂ അവർ ഫേസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ വരാൻ നേരത്ത് നമുക്ക് നെഗറ്റീവ് സൈഡ് വാട്ടർ പ്രൂഫിംഗ് മാത്രമാണ് ഒരു സൊല്യൂഷൻ ഉള്ളൂ. കാരണം പോസിറ്റീവ് സൈഡിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഡി പി സി കോഴ്സ് കൊടുക്കണമായിരുന്നു, അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വെള്ളം ഓൾറെഡി കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കയറി മേളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് സോഴ്സിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ ആ സോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കേസിൽ വരുന്ന വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ നെഗറ്റീവ് സൈഡ് വാട്ടർ പ്രൂഫിംഗ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ കാറ്റഗറിയിൽ സെൻഗോബെയിൻ വെബറിനുള്ള പ്രൊഡക്റ്റ് ആണ് വെബർ ഡൈ മോയിസ്റ്റ് സീൽ. ഓൾറെഡി ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറിയിട്ടാണ് പുറത്തേട്ട് തള്ളി വന്ന് ഈ പുട്ടീനെയും പെയിൻറ്റിനെയും എല്ലാം പൊളിച്ച് കളയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കേസ് വരാൻ നേരത്ത് ഈ വെള്ളത്തിന് പുറത്തേട്ട് വിടാതെ റിജിഡായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് വാള് പോലെ നിൽക്കുന്ന റിജിഡ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോയിസ്റ്റ് സീൽ. ഇതിൻ്റെ ആപ്ലിക്കേഷനും സിമ്പിളാണ്. ഇപ്പോൾ ഒരു വീടിൻ്റെ ഈ ഡാമിനസിൻ്റെ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഏരിയാസിലാണെങ്കിൽ നമ്മളതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞത് പുട്ടിയും പെയിൻറ്റും എല്ലാം നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെക്ക് ചെയ്യും, പ്ലാസ്റ്റർ ഡാമേജ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓൾറെഡി പ്ലാസ്റ്ററിങ്ങിന് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സേഫായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി പ്ലാസ്റ്ററിൻ്റെ പുറത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അതേസമയം ഈ കെമിക്കൽ കണ്ടൻറ്റൊക്കെ കൂടിയ പ്ലാസ്റ്ററാണ്, പ്ലാസ്റ്ററും പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പ്ലാസ്റ്ററും അത്ര സേഫ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ ആ പ്ലാസ്റ്ററിങ്ങും റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് റീപ്ലാസ്റ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റേർഡ് സർഫസിൽ ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം അറൗണ്ട് ഒരു 4 to 6 hours ചെയ്യുന്ന നേരത്തെ ഇത് കംപ്ലീറ്റ്ലി ക്യൂർഡ് ആകും. അതിനുശേഷം സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുക. ഈ സാധനം രണ്ടാമത്തെ കോട്ട് അടിച്ചതിന് ശേഷം എപ്പോഴാണ് ഫുള്ളി ക്യൂർഡ് ആവുന്നത് അതിന് ശേഷം നമുക്ക് ഡയറക്റ്റ്ലി രണ്ടാമത് റീപുട്ടി ചെയ്ത് പെയിൻറ്റ് അടിച്ച് നമുക്ക് വീടിനെ പഴയ കണ്ടീഷനായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.